हलो गाइस वेलकम बैक टू स्पाई ब्लॉग लेके എല്ലാവർക്കും സ്വാഗതം നമ്മൾ കിട്ടോ അപ്പോൾ ആ ഈ പറഞ്ഞത് കിട്ടോ പക്ക പെർഫെക്റ്റ് അല്ലേ സ്ഥലത്തിന്റെ പേര് എന്താ ട്ടാ അൽകാത്ത അൽകാത്ത അപ്പോൾ മജരയാണ് അടിപൊളി ആയിട്ടുണ്ട് സൂപ്പർ ആണല്ലോ ആ വീഡിയോ ഇനെ മറ്റേ ഫോട്ടോ അല്ല അല്ലേ ഫോട്ടോ അല്ല വീഡിയോ അല്ല എടുക്കാ അപ്പോൾ ഈ സൈഡ് എടുക്കണില്ലേ അങ്ങനെ ഓടിച്ചു വന്നാലല്ലേ ഈ സൈഡ് ഒക്കെ കിട്ടുള്ളൂ അബ്ദുള്ളാന്റെ വീടുകളല്ലേ ഉമ്മാന്റെ വീടുകളല്ലേ ക്യാമറ ഉപയോഗിക്കുന്നുണ്ടോ പൊളിഞ്ഞു കിടക്കുന്ന എടുത്തോട്ടെ കവി കൂടി ഇല്ലാത്തതാ ഇപ്പൊ എടുക്കാതെ മാട്ടാവും ലാസ്റ്റ് ചില സമയത്ത് ദൈവദൂതനെ പോലെ ചെറിയ ആൾക്കാർ വരും എന്ന് പറഞ്ഞിട്ടേ ചില കാര്യങ്ങളൊക്കെ ചിലത് ഇങ്ങനെ സംഭവിക്കും നമുക്ക് പൈസ മുതലാവുന്നു പഴയ കാലത്ത് തന്നെ എല്ലാർത്തി ആ വെള്ളം കുടിക്കുന്നത് ഉണ്ടെങ്കിൽ ആ പത്ത് വെച്ചിട്ട് താഴത്തേക്ക് കണ്ടോ കണ്ടോ പഴയ കാലത്തിൽ പഴയ റിസോർട്ട് പോലെ നോക്കട്ടെ കലങ്ങൾ പണ്ടത്തെ തണുപ്പിന് അന്ന് പോളിങ്ങൊന്നും ഇല്ലല്ലോ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഈന്തപ്പഴമൊക്കെ പഴുത്ത് കിടക്കുക ഇതോടെ ഇത് അവസാനിക്കണം സൗദി അറേബ്യ കാണാത്ത സ്ഥലങ്ങളല്ലേ സൂര്യന്റെ പ്രകാശം ഡിസ്റ്റർബൻസ് ചെയ്യുന്നത് അതേയുള്ള അതെ പൊളിഞ്ഞ് കിടക്കണ എല്ലാം കത്തി കരിഞ്ഞു പോയവരുണ്ടല്ലേ സ്ഥലം അടിപൊളിയാട്ടോ പക്ഷെ ഇങ്ങനെ എല്ലാടോ ബാക്കി എടുക്കണം അല്ലേ 2013 എന്ന് പറഞ്ഞാൽ അവരുടെ വിഷൻ പൂർത്തിയാണ് ഈ മൊത്തം പച്ചപ്പ
പൂവായി നല്ല ക്ലിയർ ഉണ്ട് ചേട്ടാ. ഇല്ലില്ല മൊത്തം മജറയാ. സൗദികളുടെ തോട്ടമാണ് നമ്മുടെ ഈന്തപ്പന തോട്ടം കണ്ടത്. നമ്മുടെ പഴയ കൃഷി ചെയ്യുന്ന രീതിയിൽ പോലെ തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് റോഡ് എടുക്കും, നല്ല രസം കിട്ടും. ഇതാണ് ശരിക്കും മണൽ അല്ലേ? ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തോട്ട് വന്ന് കിടക്കുന്ന മണല്. ഇങ്ങോട്ട് മാറി കിടക്കാം. ഇതാ ശരിക്കും മരുഭൂമി. മരുഭൂമി കണ്ടിട്ടില്ലേ? കണ്ടോളൂ അല്ലേ? മഹാഭാവല്ലേ ചെയ്യുന്നത്? ചേട്ടനും റൂമിൽ ചെന്നിട്ട് വലിയ കാര്യമില്ലെന്ന് തോന്നുന്നു. ഇതാണ് ശരിക്കും മരുഭൂമി. കണ്ട ചെറിയ ചെറിയ മണലൊക്കെ പിടിച്ചു കിടക്കണേ, ശരിക്കും കടൽ മണൽ പോലെ. ഹലോ ഗൈസ്, രക്ഷയില്ലടാ. പുറത്തേക്ക് പോകുന്ന വഴിയാണ്, സൂപ്പർ അല്ലേ? കണ്ടാ ഓണത്തിന്റെ ലീവ് ഉണ്ടാവും, ഓണത്തിന്റെ ലീവ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് കൊടുത്തായി. ആ എത്തിയില്ലേ, സുഖമായിട്ട് എത്തിയില്ലേ? പിന്നെന്തൊക്കെ സുഖം തന്നെയല്ലേ? ആ നോക്കി, എങ്ങനെയൊക്കെ വെച്ചാൽ നോക്ക്. അത് പണ്ട് തിരക്ക് കഴിഞ്ഞിട്ട് എടുത്ത് കൊടുത്തായി. ഓനിക്കിപ്പോ എന്തായാലും 25-ാം തീയതി 30-ാം തീയതി ഉള്ളിൽ ജോലി അഗ്രിമെന്റ് ചെയ്തു. അപ്പോഴത്തെ 2 ഡിസംബർ കിട്ടിയാലും മതി. വെളിച്ചം ശല്യത്തിനല്ല, അതാവുമ്പോ നല്ല ഷെയ്ഡ് കിട്ടത്തില്ലേ? പാമ്പ് കിടക്കുന്ന പോലെ കാണാൻ പറ്റുന്നില്ല. കണ്ടാ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോ കറക്റ്റ് ആയിട്ട് വന്ന് മണ്ണില്. നല്ല കാറ്റില്ല, സമയമുണ്ടല്ലോ. ഇപ്പൊ കാറ്റുകളില്ലല്ലോ, അപ്പോഴാണ് ഇത് കാണേണ്ടത്. ഒരു സൈഡിൽ നിന്ന് വേറെ സൈഡിലോട്ട് പോയി കിടക്കും, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് അടിക്കുമ്പോ ഇതേപോലെ കേട്ട് തിരിഞ്ഞു കിടക്കും. നമ്മള് മുടി ചെയ്യുന്നില്ലേ അതേപോലെ. എന്റെ മണ്ടക്കട അറിയാൻ പറ്റുന്നുണ്ടോ ഇത്? ഈ കാറ്റടിക്കുന്നുണ്ട് വര 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 പോലെ. കറക്റ്റ് കടൽ മണല്. അപ്പൊ അരി എത്ര വാങ്ങി? 50-ോ? അപ്പൊ എത്ര ആയിരുന്നോ?
അല്ല സൗദി അറേബ്യയുടെ ഗോതമ്പ് പാടം കണ്ടോ? സൗദി അറേബ്യയുടെ ഗോതമ്പ് കൃഷിയാണ് ഈ കാണുന്ന മൊത്തം. എന്താ എത്ര പച്ചിപ്പാട്ട് അടിപൊളിയാക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ കൂട്ട് തന്നെ. ആ മരുഭൂമിക്കകത്ത് കരനെല്ല് നട്ടേക്കുന്നവർ സൂപ്പറല്ലേ. ഇത് കണ്ടാൽ ഗോതമ്പ് പാടം എന്നൊക്കെ തോന്നും, പക്ഷെ ഗോതമ്പ് പാടം ഒന്നുമല്ല, പച്ച പോച്ചയാണ്. പച്ച പോച്ച ശരിക്കും നമ്മുടെ യു പി ആന്ധ്രയൊക്കെ ഇതൊക്കെ പോലെയൊക്കെ ഉണ്ട്, നമ്മുടെ ദാബ പോലെയൊക്കെ ഉണ്ട്, കൊള്ളാലേ.